ഹായ് ഗുയ്സ്, എല്ലാവർക്കും നമസ്കാരം. ജെയിം ജനയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. വേറൊന്നും പറയാനില്ല, നേര് നേര് മാത്രമേ ബോധിപ്പിക്കൂ, സത്യം മാത്രമേ ബോധിപ്പിക്കൂ. ഓക്കെ, സോ മോഹൻലാലേട്ടൻ, നമുക്ക് വലിയൊരു നല്ലൊരു ടീസർ വരുന്ന പ്രതീക്ഷയോടെ കാത്തിരുന്നിട്ട് അവസാനം എൽ ജെ പി ഒരു പണിയാണ് തന്നത്. ചെറിയൊരു ഗ്ലിംസ് പോലത്തെ ചെറിയൊരു സംഭവം, അതും ഒന്നര മിനിറ്റിൽ, ആകെ കുറച്ച് ഭാഗമാണ് മലൈക്കോട്ട വലിയപ്പനിൽ തന്നത്. സംഭവം ക്ലാരിറ്റി ഉള്ള സാധനമാണെങ്കിലും പ്രതീക്ഷ സാധനം നമുക്ക് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നേരിന്റെ ട്രെയിലർ ഒന്ന് കണ്ടുവരാം. ഓക്കെ, റെഡി. പോലീസ് സ്റ്റേഷൻ എവിടെ? ഇതാണ് സർ. ക്രൈം നമ്പർ 2752-2022 തുമ്പ പോലീസ് സ്റ്റേഷൻ, പ്രതി മൈക്കൽ. സംഭവം നടന്നത് തലേദിവസം പ്രതി തൊട്ടടുത്ത വീട്ടിൽ വന്ന് താമസിച്ചതിന് സാക്ഷികളും. കോടതി ക്ഷമിക്കരുത്, ഇതൊന്നും കേസ് തിരുന്നില്ല. സ്പെഷ്യൽ പി പിയുടെ പേരെന്താ പറഞ്ഞത്? സർ, ഏതോ ഒരു വിജയ് മോഹൻ എന്നാണ്. മോഹൻലാൽ പ്രാക്ടീസ് പോലും ചെയ്യുന്നില്ല. ഒരു ട്രയൽ ഒക്കെ നടത്തുക എന്ന് പറഞ്ഞ സർ, ഐ ആം നോട്ട് ഫിറ്റ് ഫോർ ദിസ് കേസ്. കേസ് വിജയിക്കില്ല എന്ന് മനസ്സിലായപ്പോ ജാമ്യം റദ്ദാക്കാനായി ഒരു കള്ള കേസുമായി വന്നിരിക്കുന്നു. മിസ്റ്റർ വിജയ് മോഹൻ, I will not entertain this kind of practice in my court. No, Your Honor, you cannot intimidate the witness. I am not intimidating. You were a thief, Kavit. എനിക്ക് അതിനുള്ള കഴിവില്ല, അതുകൊണ്ട് ഈ കേസ് ഞാൻ എടുക്കുന്നില്ലെന്ന് പറഞ്ഞ സാക്ഷിയോട് എങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. You keep quiet and sit. നിങ്ങൾ ഈ കഥ കോടതി വിശ്വസിക്കാത്തതിന് ഞാൻ എന്ത് ചെയ്യാം? നിങ്ങൾ ഒരൊക്കെ ആള് കാരണം ഇതല്ല. അപ്പൊ നമ്മൾ ഈ കേസ് ജയിക്കില്ല അല്ലേ സർ? ആസ് എ ലോയർ, ഈ കേസിന്റെ വിജയ പരാജയങ്ങളെ കുറിച്ച് പറയാൻ ഞാൻ ആളല്ല. സീക്കിംഗ് ജസ്റ്റിസ്. എ സ്റ്റോറി ഓഫ് ഫ്രീ സൈലൻസ്. പണ്ടാരം വെച്ചും കൊടുങ്ങി. ഓക്കെ, അപ്പോ എന്താണ്, നമ്മൾ ഈ കേസ് ജയിക്കുമോ ലാലേട്ടാ? ജീത്തു ജോസഫ് അണ്ണ. സോ ഒരു കംപ്ലീറ്റ് ഒരു കോർട്ട് ഡ്രാമ സംഭവമാണ് എന്നുള്ളത് ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇത് കാണുമ്പോൾ നമുക്ക് അത് തന്നെ മനസ്സിലാവുന്നത്. സോ എങ്ങനെയുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും പറയണമെന്നില്ല. ഒരു കുഴപ്പമില്ലാത്ത ഒരു കോർട്ടിലെ ആ ഒരു എന്താ പറയാ, ആ പ്രഷറും അങ്ങനത്തെ സംഭവം, ഉദ്യോഗജനകമായ ആ നിമിഷങ്ങളും അതൊക്കെ തന്നെയാണ് കൂടുതലും കാണിച്ചു തരുന്നത്. തീർച്ചയായിട്ടും ഓപ്പോസിറ്റ് വക്കീല് സ്ട്രോങ് ആണ്. കാരണം എനിക്കെന്താ, സിദ്ദീഖ ചെയ്യുന്ന ക്യാരക്ടർ ഭയങ്കര രസമായിട്ട് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. ഇതിലും പുള്ളിക്കാരൻ തന്നെയാണ് ഓപ്പോസിറ്റ് എന്നുണ്ടെങ്കിൽ അടിപൊളി തന്നെയാണ്. പിന്നെ ഓപ്പോസിറ്റുള്ളത് പ്രിയാമണിയാണ്. ഇപ്പൊ ഇവന്റെ വോയിസ് വേറെ ആരും കൊടുത്തു, പക്ഷെ ഭയങ്കര മാച്ച് ആയിട്ട് വന്നിട്ടുണ്ട്. സ്ഥിരം കേൾക്കുന്ന വോയിസ് അല്ല എന്തായാലും. സോ അത് നൈസാണ്. പിന്നെ നമ്മുടെ സ്ഥിരം വക്കീല്, അത് ദൃശ്യത്തിൽ ലാസ്റ്റ് വരുന്ന വക്കീല്, അതല്ലാണ്ട് ഇപ്പോൾ ലാസ്റ്റ് കണ്ട ഏതോ തമിഴ് സിനിമയിൽ ഉണ്ടല്ലോ, ഏതാണ് സിനിമ എന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല. അതിൽ വരുന്ന വക്കീല് അത് ഏതായത് തമിഴല്ല, എനിക്ക് തോന്നുന്നത് മറ്റേ ബാന്ദ്രക തോന്നുന്നു. എന്തായാലും വക്കീൽ വേഷങ്ങളിൽ പുള്ളിക്കാരി അടിപൊളിയാണ്. ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഒരു ഭയങ്കര മെച്ചൂർഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ കഥാപാത്രം ചെയ്യുന്ന പുള്ളിയുടെ പേരെനിക്കറിയില്ല. അതായത് ഞാൻ പറഞ്ഞ ലാലേട്ടൻ്റെ കൂടെ അസിസ്റ്റന്റായിട്ട് വരുന്ന ആ ഒരു കുട്ടി, ആ ഒരു ആള്, അത് ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇതിലും വക്കീൽ തന്നെയാണ്, സ്ഥിരം സാധനങ്ങൾ തന്നെയാണ്. പക്ഷെ വക്കീൽ എന്ന് പറയുന്ന ഒരു മുദ്ര കുപ്പത്തിലൊക്കെ പതിച്ചു കിട്ടിയിട്ടുണ്ടോ എന്നൊരു തോന്നലുണ്ട്. എന്തായാലും ജീത്തു ജോസഫിലാണ് പ്രതീക്ഷ. അപ്പൊ ട്വൽത്ത് മാനൊക്കെ മുപ്പത്തി ചെയ്തതിൽ കുറച്ച് താരിക്കുന്ന പടമെന്ന് പലരും പറയുന്നുണ്ടെങ്കിലും എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ജീത്തു ജോസഫിന്റെ പടങ്ങൾക്കൊക്കെ ഒരു എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു ത്രില്ലറിലേക്കൊക്കെ വരുമ്പോൾ, പ്രത്യേകിച്ച് ഇതുപോലത്തെ ഒരു കേസ് അന്വേഷണം കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അതിലേക്ക് വരുമ്പോൾ പുള്ളിക്കാരൻ ഭയങ്കര സെറ്റപ്പായിട്ട് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ എവിടെയോ മെമ്മറീസിലെ ടൈപ്പ് ഒരു ക്യാരക്ടർ, അതായത് ഞാൻ മെമ്മറീസ് ഓർത്തെടുക്കാൻ കാരണം എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് പുള്ളിക്കാരൻ ഐ ആം നോട്ട് ഫിറ്റ് ഫോർ ദിസ് കേസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ
ഒരു ഒരു കള്ളുകൂടിനായിട്ട് അല്ലെങ്കിൽ എല്ലാം മാറ്റിവെച്ച് ഇപ്പൊ ഈ പറഞ്ഞ പോലെ വർഷങ്ങളായി പുള്ളിക്കാരും ട്രയലൊക്കെ ചെയ്തിട്ടൊക്കെ പറയുന്നുണ്ട്. സോ അങ്ങനത്തെ ഒരാൾ ഒരു സാഹചര്യത്തിന്റെ ആ ഒരു സമ്മർദ്ദം മൂലം ഇങ്ങനത്തെ ഒരു കേസ് ഏറ്റെടുക്കേണ്ടതായിട്ട് വരികയും പിന്നീട് അതിലേക്ക് ഇൻവോൾവ് ആവുകയും ആ കേസ് ജയിക്കണം എന്നുള്ളൊരു സംഭവം വരികയും ആ കേസ് ജയിക്കുന്നതൊക്കെ തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും ജയിക്കോ തോൽക്കുവോ എനിവേ ജയിക്കാനുള്ള സാധ്യത നമുക്കറും നായകൻ ജയിക്കണമല്ലോ. സോ അങ്ങനെയുള്ള ഒരു സംഭവത്തിന് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇപ്പോ മെമ്മറീസിൽ അങ്ങനെ തന്നെയാണ് നല്ല ഒരു ഭയങ്കര സെറ്റപ്പ് ആയിട്ടുള്ള വളരെ കഴിവുള്ളൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ഫാമിലി നഷ്ടപ്പെടുമ്പോൾ എല്ലാം വിട്ടറിഞ്ഞ് കള്ളിന് ആൽക്കോഹോൾ അഡിക്റ്റ് ആയിട്ടൊരാൾ പിന്നീട് ആ കേസിലേക്ക് വരുന്നു. സോ അറിയാലോ ആ രീതിയിലുള്ള ഒരു പോക്ക് തന്നെ ആയിരിക്കും ട്രാവൽ തന്നെ ആയിരിക്കും ഇതെന്ന് തോന്നുന്നുണ്ട്. കേസ്പരമായിട്ട് പല വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും ഈ ക്യാരക്ടർ അങ്ങനത്തെ ഒരു കഥാപാത്രമാണ് എന്നാണ് ട്രെയിലർ കണ്ട് തോന്നുന്നത്. പക്ഷെ നമുക്ക് ഒന്നും ട്രെയിലർ കണ്ടിട്ടോ അല്ലെങ്കിൽ ടീസർ കണ്ടിട്ടൊന്നും ഒരു സിനിമേനെ കറക്റ്റായിട്ട് നമുക്ക് ജഡ്ജ് ചെയ്യാൻ കഴിയില്ല. അത് രണ്ടര മണിക്കൂർ സിനിമ തിയേറിലിരുന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവുള്ളൂ. സോ എന്തായാലും ജീത്തു ജോസഫിൽ വളരെ അധികം പ്രതീക്ഷയുണ്ട്. പിന്നെ ലാലേട്ടിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ടോ ഒടിയന് ശേഷം പുള്ളിക്കാരൻ്റെ ലുക്കിൽ ചെറിയൊരു മാറ്റങ്ങളും വന്നിട്ടുണ്ടെന്ന് പേഴ്സണലി എനിക്ക് തോന്നി. അതല്ലാത്തവർക്ക് അങ്ങനെ തന്നെ പറയാം. പക്ഷെ എനിക്കെന്തോ താടിയൊന്നും ഇല്ലാണ്ട് ഇപ്പൊ എല്ലാത്തിലും താടി മുക്കിയും പിക്കലെ എന്നാണെങ്കിൽ പോലും ആ കവിളൊക്കെ കുറച്ച് ആ പോലെ തൂങ്ങി തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ പഴയ ലാലേട്ടൻ ലുക്കിലും തിരിച്ചു വന്നാൽ തന്നെ ഒരു മെന വരും. അതിനുശേഷം പുള്ളിക്കാരൻ ഏത് കഥാപാത്രം കണ്ടാലും നമുക്ക് കുറച്ചൊന്ന് കൺവിൻസിങ് ആയിട്ട് ഫീൽ ചെയ്തു. ഇപ്പോൾ പല സിനിമയിലും ആ ഒരു നോട്ടം ശരിയും ഒന്നും മനസ്സിലാവില്ല, ശരിക്കാണോ കാര്യമാണോ മനസ്സിലാവാത്ത ഒരു സാഹചര്യമുണ്ട്. സോ ഇതില് എന്തോ അതിനൊരു മാറ്റം വന്ന പോലെ, പിന്നെ പുള്ളിക്കാരൻ ഇമോഷണലി പറയുന്ന പല കാര്യങ്ങളും അത് കറക്റ്റായ പേസിൽ വന്നു തുടങ്ങിയെന്നൊരു തോന്നല്. പുള്ളി നമുക്കറിയാലോ അത് പുള്ളിക്ക് അഭിനയം അറിയാത്തതുകൊണ്ടല്ല ഞാൻ അങ്ങനെ പറയുന്നതല്ല, ഈ ഒടിയൻ കൊടുത്തൊരു പണി അത് വല്ലാത്തൊരു ഒടിയായി പോയി. അതിനുശേഷം പുള്ളിക്കാരൻ്റെ മുഖത്ത് ഒരു എക്സ്പ്രഷനും ശരിക്കും ഫീൽ ചെയ്യാത്തൊരു സാഹചര്യമുണ്ട്. ഇപ്പൊ ലൂസിഫറിലൊക്കെയാണ് നമുക്കൊന്ന് ആ ഒരു വീണ്ടും അങ്ങനത്തെ കഥാപാത്രങ്ങളൊക്കെ പുള്ളിക്കാരൻ പറ്റുന്നുള്ളൂ, ആ ദേഷ്യം ആ ഒരു ക്രോധം അതൊക്കെ നടക്കുന്നുള്ളൂ തോന്നിയിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് വരുമ്പോൾ എന്തോ ആ ഇമോഷൻസ് കറക്റ്റായിട്ട് മുഖത്ത് വരുന്ന പോലെ വീണ്ടും ഫീൽ ചെയ്യുന്നത് ആ പഴയൊരു ലാലട്ടൻ വരും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. സോ മൊത്തത്തിൽ ഇതൊക്കെയാണ് ഈ ഒരു ട്രെയിലറിന്റെ പ്രതീക്ഷയായിട്ട് എനിക്ക് തോന്നുന്നത്. കഥയായിട്ടും ഇതായിട്ടൊന്നും കൂടുതലൊന്നും പറയുന്നില്ല, കാരണം നമുക്കത് ഒരു കോർട്ട് ഡ്രാമ എന്ന് പറയുമ്പോൾ അറിയാലോ ഒരു കേസും കാര്യങ്ങളും അതായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. സോ സിനിമ വരട്ടെ, പ്രതീക്ഷയുള്ള സിനിമ തന്നെയാണ് ഈ പറഞ്ഞ പോലെ ജീത്തു ജോസഫ് ലാലട്ടൻ കോംബോ, അതുപോലെ ആ ദൃശ്യം ടീം ആ ഹോൾ ടീമിന്റെ ഒരു പരിപാടി ഒക്കെ ആകുമ്പോൾ പ്രതീക്ഷ ഒരുപാട് ഹൈ തന്നെയാണ്. എന്തായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നല്ല അഭിപ്രായങ്ങളൊക്കെ കമന്റിൽ മറക്കാതെ രേഖപ്പെടുത്തുക. ഈ പറഞ്ഞ പോലെ ലാലേട്ടന് എന്തെങ്കിലും മാറ്റം ഒന്നായിട്ട് തോന്നിയോ എന്നുള്ളതൊരു ചോദ്യം തന്നെയാണ്. അതിന് നിങ്ങൾക്ക് ഉള്ള മറുപടി എന്താണെന്ന് അറിയണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ട്. സോ അതും കൂടെ പറ്റുമെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തുക. സോ വീഡിയോ കണ്ടതിന് ഒരുപാട് ഒരുപാട് നന്ദി. അടുത്ത വീഡിയോ കാണാം, കാണുന്നവരെ.